സുപ്രഭാതം. എന്താണ് പിന്നെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ആ അപ്പോ ഏത് പാഠം അപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞത്? എലിയും പൂച്ചയും. ആരെഴുതിയതിന്റെ എഴുതിയിട്ടുള്ളത്? അത് കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ പ്രസ്ഥാനത്തിന്റെയോ ഉപജ്ഞാതാവാണ് ആര്? കുഞ്ചൻ നമ്പ്യാർ അല്ലേ. അപ്പൊ എലിയും പൂച്ചയും എന്ന കവിത നല്ല നല്ല കവിതയായിരുന്നില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അതിന്റെ ആറു പേർക്ക് എഴുതി പഠിച്ചോളൂ. ഇനിയും നമുക്ക് പഠിക്കാം. അപ്പൊ കവിത കേട്ട് ഒന്ന് ഇഷ്ടം ബോറടിച്ചു എല്ലാവർക്കും ഇല്ലല്ലോ. ആ ഇനി നമുക്ക് ഒരു പാടാണ് പഠിക്കാനുള്ളത്. നല്ലൊരു കഥയാണ്. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ കഥ ഏത് കഥയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ പാഠം 13-ാമത്തെയാണ് പാഠം. പാഠത്തിൻ്റെ പേര് കരുണയുടെ വഴി. അപ്പം എന്താ ഈ കരുണ എന്ന് പറഞ്ഞാൽ? കാരുണ്യം, കരുണ എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? ദയ, അലിവ്, അനുകമ്പ എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് കാരുണ്യം മറ്റുള്ളവരോട് പ്രകടിപ്പിക്കാൻ കഴിയും? ഏതൊക്കെ രീതിയിൽ കാരുണ്യം കാണിക്കാൻ സാധിക്കും മറ്റുള്ളവരോട്? ആ എന്താ പറയുക, ദാരിദ്ര്യത്തെ കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരെ സഹായിക്കാം, അസുഖം മൂലം വലയുന്നവരെ നമുക്ക് എങ്ങനെ സഹായിക്കാം അല്ലേ? എങ്ങനെ സഹായിക്കാൻ പറ്റും? അവർക്ക് നല്ല ശുശ്രൂഷകൾ നൽകാം, എന്താ പറയുക, പൈസ കൊണ്ട് സഹായിക്കാം, വസ്ത്രം കൊണ്ട് സഹായിക്കാം, ഭക്ഷണം കൊടുത്ത് സഹായിക്കാം. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഭക്ഷണമാണ് അല്ലേ? ഭക്ഷണം ഇല്ലാതെ നമുക്ക് ആർക്കും ജീവിക്കാൻ സാധിക്കില്ല. പൈസയൊക്കെ പിന്നെ വരുന്നുള്ളൂ. നമുക്ക് ജീവിക്കുന്നത് അടിസ്ഥാനമായിട്ട് മെയിൻ എന്തൊക്കെ എന്താ വേണ്ടത്? ഭക്ഷണമാണ്. ഭക്ഷണം വെള്ളം അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ നമുക്ക് നിങ്ങളെല്ലാവരും എന്താ പറയുക, കാരുണ്യമുള്ളവരായിരിക്കാനാണ് ഈ പാഠം കൊണ്ട് നമ്മൾ മോറൽ ഓഫ് ദ സ്റ്റോറി, ഗുണപാഠം. എല്ലാവരും കാരുണ്യത്തോടു കൂടി ജീവിക്കുക, കാരുണ്യമുള്ളവരാകുക. മറ്റുള്ളവരോട് എന്തും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് ജീവിക്കാൻ പഠിക്കുക. നമുക്ക് മാത്രം സ്വാർത്ഥത ഒരിക്കലും നമുക്ക് പാടില്ല. നമുക്ക് എന്താ, രണ്ട് പെൻസിലുണ്ടോ? അടുത്തുള്ള കുട്ടിക്ക് ഒരു പെൻസിൽ ഇല്ലാത്തൊരു കുട്ടി വെച്ചാൽ ഒരു പെൻസിൽ കൊടുത്തോളൂ, നമുക്ക് ദൈവം തരും. നമ്മളൊരു പെൻസിൽ കൊടുത്താൽ നമുക്ക് 3 പെൻസിൽ ദൈവം തരും. അങ്ങനെ പറയാം. മറ്റുള്ളവർക്ക് നമ്മൾ എന്തും കണ്ടറിഞ്ഞ് അവരുടെ അവശതകൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ കണ്ടറിഞ്ഞ് മറ്റുള്ളവരെ സഹായിക്കുക. ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ പുണ്യം അതാണ്. അന്നദാനമാണ് ഏറ്റവും വലിയ പുണ്യം അല്ലേ? അന്നം എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷണം. ഭക്ഷണം ദാനം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പുണ്യം. വിശപ്പിൻ്റെ ആ വിഷമം അറിഞ്ഞവർക്കാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നമുക്കും നമ്മളെ അറിഞ്ഞിട്ടില്ല ആ വിഷമമൊന്നും അല്ലേ? നമ്മളൊക്കെ ഭാഗ്യം ചെയ്തവരാണ്. എത്ര കുട്ടികൾ അവർ നേരത്തെ ഭക്ഷണം പോലും കഴിക്കാല്ലാണ്ട് വിശന്ന് തളർന്ന് ഉറങ്ങി പോയിട്ട് ഉറങ്ങുന്നതെന്നറിയോ? അത്രയും അവർക്ക് എണീറ്റിരിക്കാൻ പോലും പറ്റാത്ത, അത്രയും ക്ഷീണിച്ചിട്ട്. അങ്ങനെ ഒരു വിശപ്പ് അനുഭവിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്, കരുണയുടെ വഴി. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്തില്ലേ? നിർത്തി വയ്ക്കണം. പാഠം 13 കുറച്ച് അന്ന് തുടങ്ങി വയ്ക്കാം. കഥയാണ്, വായിച്ചു നോക്കണം. ഓക്കെ, നമുക്ക് തുടങ്ങല്ലേ? നോക്കിക്കോളൂ എല്ലാവരും. സമയം പാതിരാവായി. ആ കുടിലിൽ കുട്ടികളുടെ തേങ്ങൽ നിലച്ചിട്ടില്ല. കഴിഞ്ഞ രാത്രി ഇതിലും നേരത്തെ അവർ ഉറങ്ങിയിരുന്നു. കരഞ്ഞു കരഞ്ഞു തളർന്ന് അറിയാതെ അവർ ഉറങ്ങിപ്പോയതാണ്. ഞാൻ പറഞ്ഞില്ലേ, വിശപ്പിൻ്റെ ആ സങ്കടം, വിശപ്പിൻ്റെ ആ വിഷമം, ബുദ്ധിമുട്ട് അറിഞ്ഞവർക്കാണ് അത് എൻ്റെ ആ അവസ്ഥ അറിയാൻ പറ്റുള്ളൂ എന്ന്. അപ്പം ഇതേപോലൊരു പാവപ്പെട്ടൊരു ഒരു ഉമ്മ, ഉമ്മയ്ക്ക് കുറച്ച് മക്കളുണ്ട്, 4 മക്കളുണ്ട്. ആ മക്കൾ എന്താ പറയുക, വിശന്ന് തളർന്ന്, ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ ആ കുടിലിൽ തളർന്ന് ഉറങ്ങി, ഇങ്ങനെ വിശന്ന് തളർന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റാതെ തളർന്ന് ഉറങ്ങി കിടക്കുകയാണ്. ഇന്ന് അപ്പോഴും ഉറങ്ങുമ്പോൾ അവരിങ്ങനെ തേങ്ങൽ ഇങ്ങനെ കരഞ്ഞിട്ട് ഇങ്ങനെ ഉറക്കത്തിൽ നിങ്ങൾ അമ്മയുടെ നിന്നൊക്കെ അടി കിട്ടി കഴിഞ്ഞിട്ട് ഉറങ്ങുമ്പോൾ രാത്രി ഉറങ്ങുമ്പോൾ അറിയാതെ ഇങ്ങനെ തേങ്ങി ഉറക്കത്തിൽ തേങ്ങിപ്പോവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? അപ്പം അതുപോലെ ഈ കുട്ടികളും ഇങ്ങനെ കരഞ്ഞു തളർന്ന് ഉറങ്ങി, ഇടയ്ക്കിൽ ഇങ്ങനെ തേങ്ങൽ ഇങ്ങനെ കേൾക്കുന്നുണ്ടെന്ന് അവർക്ക്. അടുപ്പിലെ കലത്തിന് ചുവട്ടിൽ തീ കത്തുന്നുണ്ട്. ഉമ്മ അത് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. അവർ മക്കളെ ഇടയ്ക്കിടയ്ക്ക് ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ വിചാരം എന്താ? ഉമ്മ ഇപ്പോൾ കഞ്ഞി തരും, അരി വെന്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കഞ്ഞി തരും എന്ന് വിചാരിച്ചിട്ടാണ് കുട്ടികൾ കാത്ത് കാത്ത് വിശന്ന് തളർന്ന് ഉറങ്ങിപ്പോയി. ഇനി ഇടയ്ക്ക് തലപൊക്കി ഇങ്ങനെ കരഞ്ഞിട്ട് എണീറ്റ് നോക്കുമ്പോൾ ഉമ്മ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കാണുന്നത്. അപ്പോൾ കുട്ടികൾക്ക് എന്താ, ആ ഉമ്മ പറയേ കരയണ്ട, ഇപ്പം തരാം ഇപ്പം തരാം എന്ന്. ഉമ്മ അങ്ങനെ ഒന്നുമില്ല ഉമ്മ പാത്രത്തിൽ. പക്ഷെ ഉമ്മയ്ക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. മക്കൾക്ക് അറിഞ്ഞ് വിശന്ന് ഇങ്ങനെ കരയുമ്പോൾ ആ ഉമ്മ എന്താ ചെയ്യാല്ലാതെ? കരയാതെ മക്കളെ കണ്ണടച്ച് കിടന്നോളൂ, ഇതൊന്ന് വേഗട്ടെ.
വിശന്നിട്ട് വയ്യ ഉമ്മ, ഉറക്കം വരുന്നില്ല. ശരിയല്ലേ, നമുക്ക് നല്ലോണം വിശന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരുമോ? ഇല്ല, നമുക്ക് തിരിഞ്ഞ് മറിഞ്ഞ് കട്ടിലിങ്ങനെ കിടക്കും നമ്മളല്ലേ. അമ്മമാരൊക്കെ ആയിട്ട് അടികൂടി തല്ലുകൂടിയിട്ട് ഞങ്ങൾക്ക് ചോറ് വേണ്ട, നമുക്ക് കൊണ്ട് നിങ്ങൾ കിടക്കാറുണ്ടോ? അങ്ങനെ കിടന്നിട്ടോ, കിടന്നു കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റാറുണ്ടോ? ഇല്ല. 12 മണി കഴിഞ്ഞാൽ നിങ്ങൾ മെല്ലെ അടുക്കളയിലേക്ക് പോയി. അടുക്കളയിൽ അമ്മ അറിയാണ്ട് എന്താണെന്ന് വെച്ചാൽ മെല്ലെ നിങ്ങൾ കട്ട് തിന്നില്ലേ? ആ, ഇതേപോലെ കുട്ടികൾക്ക് വിശന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്കൊന്നുമല്ല ആർക്കും ഉറക്കം വരില്ല. അപ്പോൾ കുട്ടികൾ തന്നെ പറഞ്ഞു, വിശന്നിട്ട് വയ്യോ ഉമ്മ, ഞങ്ങൾക്ക് ഉറക്കം വരണില്ല, ഉറങ്ങാൻ പറ്റണില്ല എന്ന് ആണ് കുട്ടികൾ ഉമ്മയോട് പറഞ്ഞത്. അപ്പോൾ ഇതുവരെ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിലെടുക്കാം. അപ്പോൾ നോട്ട്സൊക്കെ നന്നായിട്ട് എഴുതിയെടുക്കണം, ടെസ്റ്റ് പേപ്പർ എഴുതണം. അപ്പോൾ അടുത്ത ക്ലാസ്സിലെടുക്കണം. നന്ദി, നമസ്കാരം.